യോ ഇവിടെ ഇടിയാ, ഇതെന്തൊരു ഹലോ ഹലോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. സിറ്റുവേഷൻ എന്തരാണെന്ന് ആ ഒരു സെക്കൻഡ് ഞാൻ ബ്രോ ഒന്ന് വെയിറ്റ് ചെയ്തു സംസാരിച്ചു കേട്ടോ. ഹലോ എന്തായാലും എന്തായാലും ആ അവരിപ്പോ അറക്കളത്തില്ലേ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് അറിയാവുന്ന ഒരു ചേക്കൻ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ ഏടാ സ്നൈപ്പ് ആണത്, അതെ അവന്മാരൊന്നും ഇല്ല സ്നൈപ്പ് ആണെന്ന് അവര് പോയി. അപ്പോഴും പട്ടാളം ബാക്കി വന്നിട്ട് ഭയങ്കര വേണം എന്റെ വണ്ടി പറഞ്ഞു നടക്കുന്നത്. അവന് നമ്മൾ അടിച്ചിട്ട് അടിച്ചിട്ടപ്പോ കെ ആർ കെ ഞങ്ങൾ എടുത്തിട്ടായിരുന്നു. അല്ല അപ്പൊ ഫസ്റ്റ് ചോദിച്ചപ്പോ പറയുന്ന അവന്റെ വണ്ടി ഓർമ്മപ്പെടുത്തിയോ നമ്മൾ അൾട്ര ഓർമ്മപ്പെടുത്തിയോ? മാറ്റിത്തരാം മാറ്റിത്തരാം. ഇവന്മാരിലെ ആൾക്കാരും കോണയിരുന്ന് ഇവന്മാരും കോണയിരുന്നു വെച്ചാ പച്ചാളം പാസ്റ്റൊക്കെ നമ്മുടെ കോണ അടിച്ചു. ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞത് ബൈക്കിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന യുവമാരെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളില്ലെന്ന് പറഞ്ഞപ്പോ യുവമാര് അതേ നിട്ട് പറയുന്നത് മസ്റ്റാങ്കിൽ നമ്മള് വെടിവെച്ചു, അതുകൊണ്ട് യുവമാര് വന്ന് അടിച്ചു. എന്നിട്ട് വന്നിട്ട് സോറി പറഞ്ഞു കണ്ട വെടിവെച്ചിട്ടു സോറി. ഹലോ ബ്രോ, ഹലോ 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 ബ്രോ, ആ പറഞ്ഞോ പറഞ്ഞോ. ഓ ബ്രോ, ഇപ്പൊ സംസാരിച്ചിട്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇവരെ വെറുതെ അടിച്ചിട്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ സീൻ. അല്ല നിങ്ങളെ കൂട്ടത്തിലുള്ള ആരെയും അടിച്ചിട്ടില്ല, പിന്നെ സ്റ്റിൽ നിങ്ങൾ അടിച്ചു എന്നാണ് സ്റ്റിൽ അടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആരടിച്ചെന്നാണ്? എടാ സ്നൈപ്പ് നിങ്ങളെ അടിച്ചത് പച്ചാളം പാസ്. പച്ചാളം പാസ് നിങ്ങളെ ഏതിലുള്ളാണ്? ആ പിന്നെ അടിച്ചത് എപ്പോഴാന്ന് പറയാം. കാര്യം എന്താന്ന് വെച്ചാൽ പച്ചാളം പാസിന് അടിക്കണേന് ഒരു മിനിറ്റ് മുമ്പ് ഞാൻ ഇവനോട് സംസാരിച്ചു ആദത്തിനോട്. ഒരു മിനിറ്റ് ഒന്നല്ല, ഒരു രണ്ട് മിനിറ്റ് മുമ്പ്. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പാടില്ലായിരുന്നു. അല്ല ഇപ്പൊ എന്തിനാ അടിക്കാനുള്ള മൈൻഡാണ്? ഇതെന്താ സംഭവം അറിയോ സർക്കാർ? ഇവന്മാർ അടിച്ചിട്ടൊന്നും കുഴപ്പമില്ല, അടിച്ചിട്ട് പട്ടി കോണയിരുന്നിരുന്നിട്ട് ഇവനെ യുവമാര് മാത്രമല്ല മറ്റേ പച്ചാളം പാസ്റ്റൊക്കെ വന്നിട്ടിരുന്ന് കോണയിരുന്നു. അല്ല ഇപ്പൊ നമ്മള് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മള് പറയാം, നമ്മളിപ്പോ എത്ര പേരുണ്ട് സിറ്റിയില്? ശരിയാണ്, നമ്മള് 15 പേര് വേണ്ടേ? ഇപ്പൊ ഇവന്മാരായിട്ട് ചോറ മൈൻഡിൽ പോവാണെങ്കിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അമ്മരത്ത് സോൾവ് ആക്കുന്നില്ല. ഇപ്പൊ ഞാൻ അമ്മരത്ത് പറഞ്ഞ വെച്ചാൽ ബ്രോ, നിങ്ങൾ ഈ കാണിച്ചത് എന്തിനാണോ നിങ്ങൾ ഓർത്ത് വെച്ചോ, ഒരു കാര്യമില്ല നമ്മൾ അടിച്ചത്, നമ്മൾ ഒരു തിരിച്ച് അങ്ങനെ നിക്കോളൂ എന്ന് പറയട്ടോ. ഏഹ് ആ നമുക്ക് ഇപ്പൊ ആളുള്ള സമയത്ത് സിറ്റുവേഷൻ എടുക്കാം, നമുക്ക് അങ്ങോട്ട് വെച്ചിട്ടാ അല്ലേ നല്ലത്. സോൾവ് ആ ഇതെന്തിരുന്ന ഇവിടെ ഒരു വാറായി എന്റെ ഡെയിലി, ഇവിടെ നമുക്ക് അറക്കളം SMG വാറായി. ഹലോ ബ്രോ,
ബ്രോ ഞാൻ ഇപ്പൊ സ്നൈപ്പറോട് സംസാരിച്ച് ഹലോ ആ ബ്രോ അപ്പൊ ഞാൻ സ്നേഹിനോട് സംസാരിച്ചപ്പോ പറഞ്ഞു വെച്ചുകഴിഞ്ഞാ അവന് വെടിവെക്കേണ്ട ആവശ്യം അവിടെ ഇല്ലായിരുന്നു ഫസ്റ്റ് നിങ്ങൾ റേഡിയോ കോളിൽ കേട്ടിട്ടാണ് വെടിച്ചെന്ന് പറയുന്നത് പക്ഷെ അവനത് നിങ്ങൾ പറഞ്ഞ ഒരു റീസൺ കൺവിൻസ്ഡ് അല്ല മനസ്സിലായില്ലേ നമ്മള് കഴിഞ്ഞ ദിവസം നമ്മള് അർക്കിലുള്ളവരായിട്ടൊരു സിറ്റുവേഷൻ വന്നപ്പോ തന്നെ നമ്മുടെ സൈഡിൽ ഒരു മിസ്റ്റേക്ക് വന്നപ്പോ വിളിച്ച് സോൾവ് ആക്കിയിട്ടാണ് നമ്മള് എല്ലാം തീർത്തിട്ട് പോയത് നമ്മള് നിങ്ങളെ ലീഡറിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഓ അതാണ് പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിലുള്ളവരെ അടിച്ചെങ്കിൽ ഓക്കെ എന്നാണ് പറഞ്ഞത് അടിച്ചിട്ടില്ലല്ലോ ബ്രോ പിറ്റി ചെയ്തു എന്നുള്ളത് വെച്ചിട്ട് ബ്രോ അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ചൂടെ നമ്മള് വേറെ രണ്ട് വണ്ടി വന്നിട്ട് ഒരുമിച്ച് ഒരു പച്ച കാറും ഒരു ചോപ്പ് ലാമ്പും രണ്ടും കൂടി ബ്രോ നമുക്ക് ചിന്തിച്ചെടുക്കാന്നേള്ളു ബ്രോ നമ്മള് നിങ്ങൾക്ക് അങ്ങനെ അടിക്കണമെന്നുണ്ടെങ്കിൽ അടിച്ചിടുമ്പോ നിങ്ങൾക്ക് അടിച്ചിടേണ്ട ആവശ്യമൊന്നുണ്ടായില്ല അവിടെ ഓൾറെഡി സിറ്റുവേഷന്റെ ഇടയിൽ നിങ്ങൾക്ക് കയറി അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അവിടെ അപ്പൊ നമുക്ക് ചിന്തിച്ചെടുക്കാനുള്ള ബുദ്ധി നമുക്ക് ഉണ്ട് ബ്രോ നിങ്ങൾ എന്തായി പറയുന്നത് ബ്രോ നമ്മള് പച്ചാളം വാസായിട്ടുള്ളവരായിട്ടാണ് സിറ്റുവേഷൻ ആയത് പച്ചാളം വാസിന് അടിച്ചിട്ട് അല്ല ബ്രോ അടിച്ചായിരുന്നു ഇവര് പറയണ്ടത് ബ്രോ ഞാൻ ലാസ്റ്റ് ആ കാറിൽ ഇറങ്ങി ഇവരാ ആദ്യം ഇറങ്ങിയ എന്നിട്ട് അവിടെ അടിച്ചോണ്ടിരുന്ന ഫ്രണ്ട് ഫ്രണ്ട് വല്ലോണോ അപ്പൊ പിന്നെ ബ്രോ ആ സിറ്റുവേഷൻ ഇടപെടേണ്ട ആവശ്യം എന്തായാലും ബ്രോയുടെ പേരെന്തരാണെന്നാണ് പറഞ്ഞത് ബ്രോന്റെ വണ്ടിയില് ബ്രോ ഇപ്പൊ നമ്മളൊരു കാര്യം പറയട്ടെ ഒരു ഒരു വേറെ സിറ്റുവേഷൻ നടക്കുന്നതിന്റെ ഇടയിൽ ബ്രോയുടെ വണ്ടിയിൽ പിറ്റായി കാണും അപ്പൊ അവരുമായിട്ട് ഫയർ നടക്കുന്നതിന്റെ ഇടയിൽ ബ്രോനെയാണ് ഫയർ ചെയ്യേണ്ടത് ബ്രോനല്ലേ ഫയർ ചെയ്യുള്ളൂ വേറെ ആൾക്കാരെ പോയി ഫയർ ചെയ്യില്ലല്ലോ ആ ടൈമില് നമ്മള് ഈ ബാസിനെ അടിച്ചിട്ട് നമ്മൾ കറക്റ്റ് തന്നെ നിങ്ങൾ എന്തിനാ വന്ന് അടിച്ചിട്ടോട്ടെ നിങ്ങൾ ബൈക്കിലുള്ളവരെ വെടി വെച്ചു അതിനൊപ്പം നിങ്ങൾ ഒരു മഞ്ഞ പ്രസ്ഥാനം ഇടിച്ച് കളിച്ചില്ലേ വെടി വെച്ചു നിങ്ങളുടെ കൂടുതലുള്ള അതാണ് പറഞ്ഞ നിങ്ങളായിട്ട് സീൻ ഉള്ളതാണ് നിങ്ങൾക്ക് അത് നിർത്തി ചോദിച്ചൂടെ പിറ്റി ചെയ്യുമ്പോ ചോദിച്ചൂടെ എന്നാ ചോദിച്ചതൊന്നും പീടി എടുത്ത വണ്ടി മാറ്റാൻ പറ അടുത്ത് ഇല്ല സംഭവം ഇത്രേ ഉള്ളു ഓക്കെ ബ്രോ ഇപ്പൊ ബ്രോനെ ഇടിച്ച് ഇല്ല ഇല്ല ഞാനൊരു കാര്യം പറയാം ഇപ്പൊ ഇത്രേ ഉള്ളു ബ്രോ നിങ്ങളിപ്പോ കാണിച്ചത് നിങ്ങൾ പറയുന്നത് നിങ്ങളെ സൈഡിലൊരു ന്യായം ഉണ്ടെന്നാണ് ഇതൊരു ഒട്ടും ഞായുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മള് നിങ്ങളടുത്ത് നല്ല രീതിയിലാണ് ഇന്നലെ ഒരു പ്രശ്നം വന്നപ്പോ വിളിച്ച് സംസാരിച്ചത് അപ്പൊ തിരിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് ആ രീതിയിൽ ആരടുത്താണെങ്കിലും സംസാരിച്ചിട്ട് ചെയ്യാറുണ്ട് ദിവ്യയുടെ കേസല്ല ബ്രോ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ആ വണ്ടി പിറ്റിയുമ്പോ ഒന്ന് റീസണൊക്കെ ചോദിക്കായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത് മനസ്സിലായ ഇല്ല ഇല്ല ബ്രോ കുഴപ്പമില്ല നമ്മള് ഇപ്പൊ അങ്ങനെ നിങ്ങളിപ്പോ എങ്ങനെയാണോ ആ രീതി നമ്മളും കണ്ടോളാം കുഴപ്പമില്ല ബ്രോ ശരി ശരി കേട്ടോ വാടാ 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 സിറ്റിയിൽ ഇപ്പൊ നമ്മളെ ആളില്ല ആള് വരുമ്പോഴത്തേക്ക് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് തിരിച്ചും കൊടുത്താൽ മതി എത്ര കേട്ടാ ആ സിറ്റിയിലെ ആളുള്ള സമയത്ത് അമ്മമാരൊക്കെ കൊടുത്താൽ മതി എത്ര വരും എന്റെ എവിടെയായാലും സൈറം മുഴക്കുന്ന ഒരു വണ്ടി ഒരേ സൈറൻ
ഇല്ല അമ്മര് അമ്മര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ടി വി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. സിറ്റിസൺ ഡ്രസ് അല്ലായിരുന്നു. ഇല്ല ആ കേസിന് നമ്മള് വിളിച്ച് സംസാരിച്ച് നമ്മുടെ സൈഡിലുള്ള മിസ്റ്റേക്ക് സോൾവ് ചെയ്തു. അത് നമ്മള് പറയാനുള്ള പറഞ്ഞു. ആ ഇവന്മാര് അതിന്റെ ഇടയിൽ കേറിയ എടാ ഇവന്മാർക്ക് ഞാൻ ഇത്ര ചോദിച്ചോളൂ ബ്രോ. അവർക്ക് അവന്മാരെ വണ്ടിയിൽ പിറ്റ് ചെയ്തതിന്റെ പേരില് ഒന്ന് ചോദിച്ചിട്ട് പോവാല്ലോ. അവർ ചോദിക്കാതെ ഒന്നൊരു സീൻ ഉണ്ടാക്കും. എന്തിന് അറ്റ്ലീസ്റ്റ് ചോദിച്ചൂടെ അവന്മാർക്കൊന്ന്. ചോദിക്കാതെ വന്നിട്ട് സീൻ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ മറ്റേ നമ്മള് വണ്ടി പിറ്റ് ചെയ്തോണ്ട് അടിച്ചെന്നൊക്കെ പറയുന്നൊക്കെ റീസൺ ആയിട്ടൊന്നും തോന്നില്ല. അത് കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാലോ. എന്തായാലും വേറെ ഒരു സിറ്റുവേഷൻ ആണെന്ന് അറിയാലോ. വേറെ ആൾക്ക് അവരെ കൂട്ടത്തിൽ അല്ലാത്ത വേറെ തന്നെയായിട്ട് ഫയറിംഗ് നടക്കുമ്പോ ഊഹിക്കാലോ അത് വേറെ ആരുമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന്. പിന്നെന്തിനാണ് മറ്റേ ഇങ്ങനെ സംസാരിക്കുന്നത്? സിറ്റിയിൽ ആളെ കേട്ടണോ? സിറ്റിയിൽ ആളെ കേട്ടണോ? പിന്നെ ബാസിന്റെ കൂടെ അടിക്കുവായിരുന്നു. ആരൊക്കെയോ വന്ന് അടിക്കുന്നുണ്ട്. അമ്മാരെന്താ അടിക്കാനുള്ള പ്ലാനാണോ? എത്ര പേരെ കൊന്നു? ഞാൻ ഒരു നാല് പേരെ കൊന്നു. ഞാൻ രണ്ടുപേരെ കൊന്നു. അടിയാണോ? ആ അടിക്കാം. ഉമ്മര് വെറുതെ അടിച്ചെന്നല്ലേ പറഞ്ഞു. അപ്പൊ പിന്നെ അത് അടിക്കാം. ഓ എന്തിനാ നമ്മളിവിടെ ഇങ്ങനെ ഒരു പേര് ഇങ്ങനെയൊക്കെ പോണം ഇങ്ങനെയൊക്കെ പോണോന്ന് ഇങ്ങനെയൊക്കെ പോണോന്ന്. ഹലോ ഒന്ന് ഹലോ കേക്കാമോ? അവനാണ് കത്തി. എന്നിട്ട് എന്നെ നോക്കിയാണ് കത്തി പോയത്. ചങ്ങുകാരളുമായി ഇറ്റാച്ച ഇവിടെ. അവന് അവനിപ്പോ വാറ കേറണ്ട ഒന്നും വേണ്ട. അവൻ കള്ളൻ. അവൻ ടി വി കയറി ആകെ കളിച്ച ഒരു വാറാണ്. ഇന്നേ വരെ ഒരു പരിപാടി ചെയ്തിട്ടില്ല അവൻ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ചന്ദ്ര ഇപ്പൊ കേറാൻ തുടങ്ങി. റെഡി ഉണ്ടല്ലോ ചന്ദ്ര. ഹലോ ചന്ദ്രടാ ചന്ദ്ര. ഹലോ അല്ല ഇറങ്ങിക്കറാൻ പോയത്. ഇറങ്ങിക്കറാൻ പോയത് ശരിയായില്ലടാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് എടാ എല്ലാരും റെഡിയിലുണ്ടാ? നമ്മള് ഒരു കണക്ട് റേഡിയോ ഇട്ടോ. കണക്ട് റേഡിയോ വിളിച്ചിട്ടാര് ആരെയും കേറത്തുണ്ട്. ആ ഒരു ബാച്ച് ഇല്ലേ സ്പീഡ് കാണൂല. ദാമു ഓക്സി
അവന് ആ 10 മണിയായല്ലേ പപ്പട പപ്പടം കത്തിപ്പോയ പപ്പട വന്നു ഉണ്ട് അമ്പത്തൂരി പോരൊന്നും തോറയല്ലേ ദാമ വന്നോ ഇതെവിടെ തന്ന് എവിടെ വന്നതൊക്കെ ആ ചന്ദ്രേ നീ എന്ത് കളിക്കുന്നില്ലേ ഹലോ ഡേ ചന്ദ്ര നീ നീ സിറ്റ് കളിക്കുന്നില്ലേ നിന്റെ അടുത്താണ് പറഞ്ഞത് കേട്ടാ ഇല്ല നീ കളി നീ കളി നീ കളി ചന്ദ്ര കളി ഇല്ല കളി കൊറേ വേറെ ഇറങ്ങുന്നില്ല നീ ചുമ്മാ ഇല്ല അത് മാറ്റണം പപ്പടത്തിനൊക്കെ നീ നോക്കി എത്ര രാജാവെന്ന് വിളിക്കണം അപ്പൊ എല്ലാ കളി ചത്തിട്ട് വീണ്ടും കളിക്കുന്ന ആരും മനസ്സുണ്ടല്ലേ രാജനും കുറച്ച് ദിവസമുണ്ട് രായപ്പ വേറെ അർപ്പ് ചെയ്യുന്നോണ്ട് ഇത്തിരി താല്പര്യം ഇല്ല ഇതിനോട് ഹലോ ആരാണ് കെവിൻ ബ്രോ ഇല്ല കെവിൻ ബ്രോ ഇവിടെ ഇല്ല കെവിൻ ബ്രോ കൊച്ചു കൊച്ചി എടാ ഇനി ഞാൻ എന്റെ കാര്യം പറയട്ടെ നിങ്ങള് നിങ്ങള് 15 പേര് കളി ഓ പിന്നെ അടിച്ച് കറക്കും കളിച്ചോ ആശുപത്രിയിൽ നിന്നൊക്കെ മുണ്ടി നെണ്ടിയൊക്കെ വന്നിരിക്കുന്നു അല്ലടാ അല്ല ഞാൻ ഞാൻ കുറെ ദിവസമായി ഇതിന്റെ ഈ ഭാഗത്തോട്ടെ വെടി മറ്റേ ടി ഡി എം പോലും കേറിട്ടില്ല അതാണ് ഹലോ തിരക്കണ്ട ഒരു പ്രശ്നമുണ്ട് ആ അത് ശരി നമ്മള് ചെന്നപ്പോ ഒരു 10 എട്ട് 10 ഉണ്ടായിരുന്നല്ലോ ഇവിടെ ചിലപ്പോ പക്കായിരിക്കും എനിക്കറിയത്തില്ല